ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഷിജിലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. റെഡിയാക്കി എടുക്കാണ്ട് വെറും 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്, വൈറ്റ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്, അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ച ശേഷം റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് തെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാലും ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് മിക്സാകുന്നവരെ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ പാലൊക്കെ നന്നായിട്ട് ബ്രെഡിലേക്ക് അബ്സോർബ് ആകും. എന്നിട്ട് ഈ പുഡിങ് നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ വേണം തീ ഓഫ് ചെയ്യാനായിട്ട്. ഒരുപാട് കട്ടിയായി പോകാനായിട്ട് നിൽക്കരുത്. ഇനി ഇതിലേക്ക് ചോപ്ഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇത് മാറ്റാം. ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാകാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ രുചി ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.